പെറ്റ്സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് അറിയാം, നമ്മൾ നമ്മുടെ ബീച്ചിൽ നിന്ന് ഒന്ന് രണ്ട് സംഭവത്തിന് നമുക്ക് ഒരു ആമ കടലാമ ചത്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ പെറ്റ്സ്റ്റേഷനിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ, നമ്മുടെ ഡോഗ്സിനെ നമ്മൾ അതുപോലെ മാംബോലിന് കുറച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ടില്ലെങ്കിൽ അവർ വലിയതായിരിക്കും ചേച്ചിയായിരിക്കും, പിന്നെ നമ്മൾ കാണിക്കാം. അതേപോലെ നമ്മുടെ സ്നോനെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. രാവിലെ ആകുമ്പോ എല്ലാരും തുറന്നു വിടും കേട്ടോ. രാത്രി സ്നോ ഇതാ, സ്നോ ഇത്രയായിരിക്കും കേട്ടോ. സ്നോ പക്ഷെ നമ്മള് വളർന്നു വരുമ്പോഴാണ് അതിന്റെ ക്വാളിറ്റി നമുക്ക് തീരെ ഇല്ല എന്നുള്ളത് മനസ്സിലാവുന്നു കേട്ടോ. സ്നോ നമ്മള് വിചാരിച്ചേ നമ്മളെ പഴയ സ്നോയുടെ ക്വാളിറ്റി ഇല്ല. ഓക്കെ, എന്തായാലും നമ്മള് സ്നേഹിച്ച് വളർത്തുന്നല്ലേ, കുഴപ്പമില്ല. വാ ഇത് കന്നാസ് മാത്രമാണ് ഏറ്റവും പ്രായം കൂടുതൽ കേട്ടോ, ബാക്കിയെല്ലാം ചെറിയ ആൾക്കാരാണേ. ഇവനെ നമ്മളിപ്പോ കെട്ടിയിട്ടെന്താന്ന് പറഞ്ഞാല് ഇവന് ഇപ്പൊ അവിടെ വെള്ളം, ശരിക്കൊക്കെ വെള്ളം നനയ്ക്കുന്നുണ്ട്. അപ്പൊ ഫുള്ള് ചളിയിൽ പോയിട്ട് കുളിച്ചിട്ട് ആകെ അഴുക്കാക്ക. അതിന് അതേപോലെ മീർക്കാറ്റ് ഓടിക്കളിക്കണ്ടേ. അതേപോലെ വേറൊരാളെ പരിചയപ്പെടുത്താനുണ്ട്. നമ്മളെ കിവിക്ക് കൂട്ടായിട്ട് നമ്മളൊരാളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി ഫുള്ളായിട്ട് പിന്നെ മൈറ്റ്സ് ഒക്കെ ആയിരുന്നു കൊണ്ടുവരുമ്പോൾ. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ട്രിം ചെയ്ത് രോമൻ രണ്ടാമത് വന്ന് തുടങ്ങിയിട്ടാ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. വാല് മാത്രം രോമമായിട്ട് നല്ല രസമായിരുന്നു. അപ്പൊ ഇപ്പൊ മൈറ്റ്സ് ഒക്കെ പോയി, നമ്മൾ മെഡിസിൻ ഒക്കെ കൊടുത്ത് ആള് സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കിവിന്റെ ഫ്രണ്ടാട്ടാ. ഈ കന്നാസിന് ഒരു സ്വഭാവം ഉണ്ട്, കന്നാസിന് പിന്നെ ഇവിടുത്തെ ഫീമെയിൽസിനൊന്നും അധികം ഇഷ്ടമില്ല കേട്ടോ. അപ്പൊ കന്നാസും നമ്മളെ റൂബിയും ഭയങ്കര ഫൈറ്റാണ്. എപ്പോ നോക്കിയാലും റൂബിനെ നമ്മൾ ഇതുവരെ വീഡിയോയിൽ ശരിക്കും കാണിച്ചിട്ടില്ല അല്ലേ. അപ്പൊ നമുക്ക് റൂബിൻ്റെതായിട്ടൊരു വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പൊ അന്നേരം ഞാൻ ആ കന്നാസും തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളിൽ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കിവിൻ്റെ ഒരുമിച്ചാക്കല്ലേ, കിവിൻ ഇതുവരെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടില്ല. രണ്ടും രണ്ട് കളർ പാറ്റേൺ ആണ്, കാണുന്നില്ലേ. നമ്മുടെ കിവി കുറച്ച് ഒരു ഗ്രേ ഷെയ്ഡാണ്, പക്ഷെ എനിക്ക് കുറച്ച് യെല്ലോ ഇഷ്ടമാണ്. എല്ലാവരും കൂടി വരുമ്പോൾ രസമുണ്ടല്ലേ, എടാ കാര്യമൊക്കെ അടുക്ക. അടിപൊളിയല്ലേ, രണ്ടാളെ പോലെയല്ലേ. കിവിക്ക് ട്രീറ്റ് വേണോ, കിവി എന്നെ കാണുമ്പോൾ തന്നെ നോക്കുന്ന ട്രീറ്റ് വേണം. ട്രീറ്റ് വേണോ, വാല് മാത്രം ട്രിമ്മിയാണ്ടിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ആ ഗുള്ളിനെയും അതുപോലെ ഗുള്ളിനെ ഗള്ളെന്ന് പറയുന്നതാണ്, പക്ഷെ നമ്മൾ പണ്ടേ പറഞ്ഞ് ശീലിച്ച ഗുള്ളെന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഗള്ളിൻ്റെ വീഡിയോ കൂടി കാണാം. അതുപോലെ നമ്മളിവിടെ ചെറിയൊരു നമ്മുടെ സുനിയേട്ടൻ്റെ വർക്കൗട്ടൊക്കെ ഉണ്ട്. അവിടെ നമ്മളതിന് പല സ്ഥലത്തായിട്ട് നമ്മൾ സീറ്റ് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും വന്നാൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ പല സ്ഥലത്തായിട്ട് നമ്മളിങ്ങനെ സീറ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ശില്പി തന്നെ ഇരുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു, ശില്പി എടുത്തന്നെ അല്ലേ. നമ്മൾ ഈ വിരൽ കട്ട് ചെയ്തിട്ട് വിടാൻ പോകുന്നട്ടാ, ഇത് പണി കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ട് വിടും. ഓക്കെ, ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ ഇരിക്കാനുള്ള സൗകര്യവും വേറൊരു സ്ഥലത്തും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറുന്ന പെറ്റ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഇവിടെ ഇരിക്കാനുള്ള സീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സംഭവം ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു റോക്കിൻ്റെ സ്റ്റൈലാണ് പെറ്റ് സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട പേരിടാൻ തോന്നും നല്ലത്, റോക്ക് സ്റ്റേഷൻ എന്നാണ്. എല്ലാം നല്ല പവർഫുൾ ആയിട്ടുള്ള ചെയ്തു.
കൂടി ബാക്കി അത് കുറച്ച് ദിവസം പണിയും കൂടി ഉള്ളത് കഴിയും. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ, ഒന്ന് രണ്ട് നമ്മളിവിടെ വരുന്ന ആൾക്കാരോട്, മൂന്നാല് ആൾക്കാരോട് ഈ ഇടക്കിടക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ ആരും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സബ്സ്ക്രൈബറൊക്കെ തന്നെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, പക്ഷെ നമ്മളെന്താ ചോദിച്ചെന്ന് പറഞ്ഞാൽ അഞ്ച് പെറ്റ് നെയിം പറയാൻ പറഞ്ഞു. അപ്പോൾ ആരും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് വരുന്ന ആരോടെങ്കിലും നമുക്ക് ചോദിച്ചു നോക്കാം, ആരും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റാബിറ്റിന് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കട്ട സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്, ഖത്തർന്ന വന്നെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവരോടൊരു ചോദ്യം ചോദിക്കാം. നമ്മളിവിടുത്തെ നമ്മളെല്ലാ വീഡിയോയും കാണേണ്ടത് പറഞ്ഞേ, നമ്മളിവിടുത്തെ ഞാനിത് പ്രിപ്പയർ ചെയ്തതൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു ചോദ്യങ്ങളോട് ചോദിക്കാം. അതിന് നമുക്കൊരു രണ്ട് മിനി റക്സ് റാബിറ്റിൻ്റെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഓക്കെ, മിനി റക്സ് റാബിറ്റ് അറിയില്ല, നല്ല ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അടിപൊളി സംഭവമാണ്. എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോയത്. നമ്മളെല്ലാ വീഡിയോയും കാണല്ലേ, ഓക്കെ. എന്നാലും ഇപ്പം ലാസ്റ്റ് പ്രാവിൻ്റെ വീഡിയോ ഇട്ടതുവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൂപ്പരോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം, നമ്മളിവിടുത്തെ അഞ്ച് ജീവിയുടെ പെറ്റ് നെയിം എന്ന് പറയണം. അഞ്ചെണ്ണം പറഞ്ഞാ മതി, അഞ്ചെണ്ണം സംഭവം എല്ലാം അറിയാം, പക്ഷെ പേര് ഓർമ്മ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും അതിനകത്ത് പാളിപ്പോയി അല്ലേ, നമുക്ക് ഏതായാലും രണ്ടു മൂന്നാളോട് ചോദിക്കാം, അവരുടെ നമ്പറൊന്നും നമുക്ക് വാങ്ങിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെ റക്സിൻ്റെ, നമ്മളിത് ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ട്, നമ്മളിവിടെ കുറച്ച് ബ്രീഡായ കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികൾ മറ്റേ റാബിറ്റിൻ്റെ കുട്ടികളും അതേപോലെ ഗിനിപിക്സ് ഇതിൻ്റെ എല്ലാം കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ ഏതായാലും ആഗ്രഹമില്ല. അപ്പോൾ ഇതേപോലെ നല്ല പെറ്റിന് ഇഷ്ടമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വരുന്ന കുട്ടികളോട് ഇതുപോലെ എന്തെങ്കിലും ചെറിയ ഒന്ന് രണ്ട് ഫൺ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മൾ പറയാം. വീട്ടിൽ നോക്കാൻ താല്പര്യമില്ല, ഇവർക്ക് മാത്രം താല്പര്യമില്ല, നമുക്ക് അടുത്ത ആളെ പിടിക്കാം. പേര് പ്രശാന്ത്, പ്രശാന്ത് പേരുട്ടാ. ഓക്കെ, അപ്പൊ കാണാം. നമ്മിപ്പോ നമ്മളെ പെറ്റ് സ്റ്റേഷന്റെ നേരെ മുന്നിലല്ല കേട്ടാ, എല്ലാ ജീവികളും വന്ന് അടിയുന്ന നമ്മളെ പെറ്റ് സ്റ്റേഷന്റെ മുന്നിൽ തന്നെ കേട്ടാ. ഇതാ വലിയൊരു കടലാമ വന്നിട്ടുണ്ട്. മരിച്ചു കേട്ടാ, സംഭവം ഇതിന്റെ പ്രായമായോ എന്താന്ന് അറിയില്ല, സംഭവം മരണപ്പെട്ടിട്ട് വന്നത് കേട്ടാ. പക്ഷെ ഇത് പൂർണ്ണ വളർച്ച എത്തിയതായിട്ട് തോന്നുന്നില്ല കാണുമ്പോ. നമുക്ക് ഏതായാലും ഇതിനൊന്ന് കുഴിച്ചു മൂടാം. അപ്പോ ഇവിടെ തന്നെ ഇരുന്ന എന്താ പ്രശ്നം തന്നെ, ഭയങ്കര ദുർഗന്ധമുണ്ടാവും, ഈ പരിസരം മൊത്തം സ്മെല്ലായിരിക്കും. ഇപ്പം തന്നെ എടുത്ത് നമുക്ക് കുഴിച്ചിടാം. ഓക്കെ, പൊക്കി നോക്കാം, നല്ല വെയിറ്റ് ഉണ്ടാവും. ആ അത്യാവശ്യം എന്തായാലും ഒരു 30 kg ഒക്കെ ഉണ്ടാവും കേട്ടാ. അപ്പോൾ നമുക്ക് കുഴിച്ചിടാം, അല്ലെങ്കിൽ ഇവിടെ സ്മെല്ലോട്ട് നിൽക്കാൻ കഴിയില്ല. ഓക്കെ, നല്ല പരിക്ക് പറ്റിയാ, കുഴപ്പമില്ല, അത് ശരിയാക്കാം. ഇടം ഇടിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വേറെ പരുന്തിന്റെ അറ്റാക്ക് ഉണ്ടോ. ഇതേതാ വേർഡ് മനസ്സിലായാ, ഇതാണ് ബ്ലാക്ക് ടെയിൽഡ് ഗുള്ള്.
ഇതിനെ പിന്നെ ഇത് മൈഗ്രേറ്റഡ് ബേർഡാണ്, ഒരുപാടെണ്ണം ഒരുമിച്ച് പറക്കുന്ന ദേശാടന പക്ഷി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വരുന്നതാണല്ലേ. അപ്പോൾ ഒരാൾക്ക് എന്തോ പരിക്ക് പറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ബീച്ചിൽ നിന്ന് കിട്ടിയതാണ്. കാലിന് നല്ല പരിക്കുണ്ട്, ചിറകിനും പരിക്കുണ്ട്, പിന്നെ കണ്ണിൻ്റെ അടുത്തും ചെറിയൊരു പരിക്കുണ്ട്. അപ്പോൾ എന്തോ പിന്നെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു നമ്മുടെ പരുന്തിൻ്റെ എങ്ങാണ്ട് അറ്റാക്ക് വന്നതായിരിക്കും, അങ്ങനെ എന്തോ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും ആള് നല്ല പേടിയുണ്ട് കേട്ടോ, കുത്തുന്നുണ്ട് കേട്ടാ. എന്തായാലും നമുക്ക് ഫസ്റ്റ് എയ്ഡ്, നമ്മൾ ഫോറസ്റ്റിൽ വിളിച്ചിട്ടുണ്ട്, നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം നമുക്കൊരു കേജിലാക്കിയിട്ട് വെക്കാം, അവർ വന്നിട്ട് കൊണ്ടുപോയിക്കോളും. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് കാർ അതിനെ പിന്നെ ഫർദറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അവർ കൊടുക്കും. നമ്മൾ അതിൻ്റെ ബേസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഇവനെ നമുക്ക് ഫോറസ്റ്റ് കാർ ഏൽപ്പിക്കാം. ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടി. കടിച്ചോ കടിച്ചോ കടിച്ചോ, വേനുണ്ട് അത്യാവശ്യം. ഐ ഇല്ലടാ, നിന്നെ രക്ഷിക്കുന്നടാ. അപ്പൊ നമ്മള് ഗുള്ളിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഏഹ്, ഒരു രക്ഷയില്ല മോനെ, നമുക്ക് ഇങ്ങനെ ഒന്നും അല്ലാണ്ട് നിന്നെ ശരിയാക്കാൻ പറ്റൂല. അപ്പോ നോർമൽ സെന്നേനും ബെറ്റാഡിനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വാട്ടറാണ്, അതൊന്ന് ജസ്റ്റ് മണ്ണിട്ട് മണ്ണായ സ്ഥലയിൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ നല്ല വേദന ഉണ്ട് കേട്ടോ. എന്ത് വിളിച്ചത്? നല്ല കൊത്തു നോക്കുന്നുണ്ടാ. ഞാൻ മെയിനായിട്ട് പരിക്ക് പറ്റിയത് ഇവിടെ ആണ് കേട്ടോ, ഈ കഴുത്തിൻ്റെ ഉള്ളിൽ. അവിടെ നമുക്ക് ശരിക്കും ഒന്ന് കഴുകി കൊടുക്കാം. ഓക്കെ, ആ കടി കടിക്കല്ലട കുട്ട, തൽക്കാലം ഇങ്ങനെ പിടിക്കട്ടാ. അടിക്കട്ടെ അടിക്ക 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 അടിക്ക. ഒന്ന് തൂല് മാറ്റി. എന്തോ കടി കിട്ടിയാണ് കേട്ടോ, എന്തോ ഒരു കാര്യമായ കടി, അല്ലെങ്കിൽ ഈ പരുന്ത് ശരിക്കും നഖത്തോട് മാന്തിയത് ആവാനും സാധ്യതയുണ്ട്. നല്ല കീറല്ലാണ് അവിടെ ഉള്ളത്, മണലും കയറിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഇനി പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റും. നമുക്കൊന്ന് ടോപ്പിക്കൂറും കൂടി അടിച്ചു കൊടുക്കാം, നല്ല പെയിൻ ഉണ്ടാവും കേട്ടോ. അടിച്ചതാ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാടാ. ഓക്കെ, കാലിനുണ്ട് ഇവര്. പിന്നെ നീന്താനും പറ്റും കേട്ടോ, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നീന്താനും പറ്റും, താറാവിൻ്റെ പോലെ. കാല് കണ്ടില്ലേ, കണ്ടില്ലേ, വെള്ളത്തിൽ ഇറങ്ങിയിട്ടും പോവും. നല്ല കടി കിട്ടി. ഓക്കെ, ആപ്പി എടുത്ത് കൂട്ടിലേക്കും അര വിളിക്കും. ഇവനാന്ന് ഇവിടെ വില്ലൻ കേട്ടാ, കുറച്ച് കഴിയട്ടെ. ഇപ്പോൾ റോട്ട് വീലറിൻ്റെ ശരിയായ സ്വഭാവത്തിലേക്ക് നമുക്ക് ട്രെയിൻ ചെയ്യിക്കണം. വാടാ മെമ്പോ, നമുക്കിട്ട് പുറത്തേക്ക് നല്ല ഓടി വരും ബാക്കിൽ, നല്ല രസമാണ്. ഓക്കോ, ആ ആ കന്നാസും കന്നാസും ഇല്ലെന്ന്. അപ്പോൾ ഞാൻ പോയിക്കോ പോയിക്കോ ഇതിലേ ഒന്ന് കാണിച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഒക്കെ എട്ട് ശനിയാഴ്ച കാണാം. അടുത്ത നമുക്ക് മിക്കവാറും നമുക്ക് നമ്മുടെ എന്താ പറയുക, കുങ്കന്നൂർ കൗവിൻ്റെ വീഡിയോ എടുക്കുക അല്ലേ. കുങ്കന്നൂർ കൗവിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് നാളെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നെക്സ്റ്റ് വീഡിയോ അതാക്കാം. ഓക്കെ.